It's my choice. നമസ്കാരം, തുഞ്ചൻ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് 34-ാമത് തിരൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ വേദിയിലാണ്. ഹൈസ്കൂൾ തല നാടക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആലത്തിയൂർ ഹൈസ്കൂളിലെ കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. ആദ്യം നിങ്ങൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം, പേര് പറയാമോ? അഭിമന്യു, സഞ്ജയ്, നെജ്മ, അനാമിക, റിഫ, ഇൻഷ ഫാത്തിമ, ഹിഷ്മ, റിദ ഫാത്തിമ. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ നാടകത്തിന്റെ പേരെന്തായിരുന്നു? കുഞ്ഞിക്കൺമണി. അതിന്റെ പ്രമേയമായിട്ട് എടുത്തത് എന്തായിരുന്നു? പ്രമേയം, നാടകത്തിന്റെ പ്രമേയം? സോഷ്യലി നടക്കുന്ന കാര്യങ്ങളൊക്കെ, അമ്മമാര് കുട്ടികളെ കൊല്ലുന്നിട്ട് വേറെ ആൾക്കാരുടെ കൂടെ പോകുന്നത്, അങ്ങനെ സോഷ്യലായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസിനെ കുറിച്ച്, ചെറിയ കുട്ടികൾക്ക് നടക്കുന്ന ഓരോ സംഭവങ്ങളുണ്ട്, ഈ കുട്ടികളെ ബലാത്സംഗം ചെയ്യണില്ലേ, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പ്രായം നോക്കാതെ, അങ്ങനെ ധൈര്യത്തെ ഒരു അപ്പൊ അത്രയും സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയം ആണ് നിങ്ങൾ നാടകത്തിന്റെ പ്രമേയമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ നാടകം അഭ്യസിപ്പിച്ച ഗുരുവാണ്. സാറിനോട് ചോദിക്കാം, സാറിന്റെ പേര്? എന്റെ പേര് ഉദേഷ് ചേമഞ്ചേരി, ഞാൻ ആലത്തൂർ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനാണ്. ഈ നാടകം എത്ര സമയമെടുത്തിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്തത്? ഇത് വളരെ കുറഞ്ഞ സമയം ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളുടെ സ്കൂളില് ജില്ലാ ശാസ്ത്രമാണ് നടക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ പല തിരക്കുകളിലായിരുന്നു. ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു 4-5 ദിവസം കൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു നാടകം ചെയ്തെടുത്തത്. അത്രയും വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും മനോഹരമായ റിസൾട്ടാണ് അവർ തന്നത് അല്ലേ? അതുപോലെ തന്നെ നാടകത്തിൽ മികച്ച നടിയായി കിട്ടിയത് റിഫാണ്. കൺമണി എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി തന്നെ സ്റ്റേജിൽ അവതരിപ്പിച്ച റിഫ മികച്ച നടിയായി. പിന്നെ ഇതിലെ രചന നിർവഹിച്ചത് ദീപു തിക്കോട്ടൂരാണ്, കോഴിക്കോട് കാരൻ, എൻ്റെ സുഹൃത്താണ്. പിന്നെ ഇത് എൻ്റെ സുഹൃത്ത് മനോജ് കുമാർ, ഞങ്ങൾ ഒരുമിച്ച് തന്നെ നാടകം ചെയ്യുന്ന ആളാണ്, നാടക സംവിധായകൻ കൂടിയാണ്. മൂപ്പർ എല്ലാവരും കൂടി വന്ന ഒരു പ്രചോദനമാണ് ഇന്ന് ഈ വിജയം. പിന്നെ ഈ വിജയത്തിന് മറ്റൊരു പൊലിമ കൂടിയുണ്ട്. ഇതുവരെ എത്ര വർഷത്തോളമായി ഇപ്പോൾ സബ് ജില്ലാ തലത്തിലെ നാടകത്തിന് നിങ്ങൾ തന്നെ ഒന്നാം സ്ഥാനം നേടുന്നത്? 2012 ഞങ്ങൾ ആദ്യമായി സബ് ജില്ലാ തലത്തിൽ നാടകം ചെയ്തത്. അവിടുന്ന് അങ്ങോട്ട് ഇതുവരെ ഞങ്ങൾ ആ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. 2019 മലപ്പുറം ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടി ആലപ്പുഴ വെച്ച് നടന്ന സംസ്ഥാന കലാമേളയിൽ ഞങ്ങളുടെ നാടകമാണ് ഈ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത്. മിക്കവാറും ജില്ലാ മത്സരങ്ങളിലൊക്കെ തന്നെ 1, 2, 3, 4 സ്ഥാനങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇനിയും നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള എഫേർട്ട് ഇവർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ, അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞു റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അവരുടെ അഭിപ്രായം എന്തായിരുന്നു? നല്ല സന്തോഷം എല്ലാവരും, ടീച്ചേഴ്സും പിന്നെ രക്ഷിതാക്കളും. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. അതായത് ഒരുപറ്റം ടീച്ചേഴ്സാണ് നമ്മുടെ കൂടെ, നമ്മുടെ സ്കൂളിലെ എച്ചമ്മും ബാക്കിയുള്ള എല്ലാ പ്രവർത്തകരും മെയ്യും കയ്യും മറന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ നാടക മത്സരത്തിൽ ഒന്നാം സ്ഥലം. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, സ്റ്റേജ് നാടകം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ സ്റ്റേജിലെത്തിയാൽ കാണാം ആ ടീച്ചേഴ്സിൻ്റെ ഒരു എഫേർട്ട്. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് ഇവരെത്തിയത്. ആ കൂട്ടായ്മ തന്നെയാണ് ഇന്നും ആലത്തൂരിൻ്റെ വിജയം. കുഞ്ഞിക്കൺമണി എന്ന അവരുടെ നാടകത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അഭിനയിക്കുകയും തുടർന്ന് മികച്ച നടിയെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടി നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവളോട് ചോദിക്കാം. മോളുടെ പേര് ഫാത്തിമ റിഫ. ഈ ഒരു കഥാപാത്രം തിരഞ്ഞെടുത്തപ്പോഴുള്ള, അല്ലെങ്കിൽ ആ ഒരു കഥ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയ സമയത്ത് ആ കഥാപാത്രത്തെ എത്രത്തോളം ഫലിപ്പിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ലൈക്ക് നമുക്കൊരു പേടിണ്ടാവും ഈ ഒരു കഥാപാത്രം, ഈ കൺമണി എന്ന് പറഞ്ഞതാണ് ഇതിലൊരു പ്രൊട്ടാഗണിസ്റ്റ് ക്യാരക്ടർ. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കൺമണി വെച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തുകാരിയാണ്, അവൾക്ക് നല്ലൊരു അവളുടെ ഒരു സമൂഹത്തിൽ നല്ലൊരു മെസ്സേജ് കൊടുക്കണം. അങ്ങനെ എഴുത്തിലൂടെ അവളെ നാടകമാണ്, അവളെ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെതിരായിട്ട് അവളുടെ പെന്നാണ് അവൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കുട്ടികളെ, കുഞ്ഞുകുട്ടികളെ ബലാത്സംഗം ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ കറണ്ടായിട്ട് നമ്മൾ നടക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ അവൾ പെണ്ണിനെ അവളുടെ ഒരു വലിയ അതിനെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമായിട്ടാണ് അവൾ കാണുന്നത്, ആയുധമായിട്ടാണ്. ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടത്തിയ പ്രാക്ടീസിൻ്റെ ഇത്ര നല്ല മികച്ചൊരു ഫലമാണ് നിങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ട് ഫാമിലി സപ്പോർട്ട് ചെയ്തു. പക്ഷേ അതിനെക്കാട്ടും പറയേണ്ടി ഉദേശ് സാറാണ്, ഉദേശ് സാറ് കുറേ അതിൻ്റെ പിന്നാലെ കഷ്ടപ്പെട്ടിരിക്കണേ. സാറൊരു എഫോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ എത്തിയിട്ടുള്ളത്. പിന്നെ എല്ലാവരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, എല്ലാവർക്കും നല്ല സപ്പോർട്ടായിരുന്നു, എല്ലാവരും നാടകത്തിലുള്ള ത്രൂ ഔട്ട് എല്ലാവരും. പിന്നെ ഒരു ടീം വർക്കിനെ വിജയം സാർ പറഞ്ഞ പോലെ തന്നെ അല്ലേ. അപ്പം ഇനിയും തുടർന്നുള്ള അവസരങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഇനിയുള്ള തലങ്ങൾ നല്ല വിജയങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കുഞ്ഞിക്കൺമണി എന്ന നാടകത്തിൻ്റെ മ്യൂസിക് വർക്ക് ചെയ്ത കൂട്ടുകാരെ നമ്മോടൊപ്പം ഉണ്ട്, അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ആദ്യം നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൊള്ളാവുമോ എന്ന്. പക്ഷേ
മനസ്സിലൊരു ധൈര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഉറപ്പ ജയിക്കുന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്തു, വിജയം കണ്ടു, സന്തോഷം. ഈ നാടകത്തിൻ്റെ റിസൾട്ട് ഇത്രത്തും മനോഹരമായിരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഒരിക്കലില്ല, ഞാൻ സെക്കൻഡെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറങ്ങിയിട്ട് റിസൾട്ട് അറിഞ്ഞപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന അറിഞ്ഞോക്കി നല്ല സന്തോഷമായി. ഞാൻ കൂഹി വിളിച്ചു അവിടെ, ഇതെല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ അപ്പം ഞാൻ കരഞ്ഞു, സത്യം പറയാ, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. അത് ആനന്ദ കണ്ണീര്. ഓക്കെ, അപ്പോൾ ഇനി ജില്ലാതലത്തിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ, അത് സംസ്ഥാനതലത്തിലേക്ക് മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. 12 വർഷക്കാലമായി ഹൈസ്കൂൾ നാടക തലത്തിൽ ഇവർ കാത്തു സൂക്ഷിക്കുന്ന ഒന്നാം സ്ഥാനം എന്നുള്ളത് ഇനിയും വർഷങ്ങളോളം തുടരട്ടെ. അത് ജില്ലാതലത്തിലേക്കും സംസ്ഥാനതലത്തിലേക്കും ഇതിൽ പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥികളുടെയും തുടർന്നുള്ള കലാജീവിതത്തിൽ മുതൽക്കൂട്ടാവട്ടെ എന്ന് തുഞ്ചൻ മീഡിയ ആശംസിക്കുകയാണ്. താങ്ക് യു. It's my choice.